യൂറിക് ആസിഡിന് വേണ്ടിയിട്ട് മരുന്നെടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരത്തില്ല. ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മാറ്റിവെക്കേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ ആദ്യമേ പോയിട്ട് ബീഫ് മാറ്റിവെക്ക് അല്ലെങ്കിൽ ഇറച്ചി മാറ്റിവെക്ക് മീൻ മാറ്റിവെക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് മാറ്റിവെക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് കൂടുന്നില്ല എന്നുള്ളതല്ലാതെ ഇതൊരിക്കലും മാറത്തില്ല. അപ്പം മാറണം എന്നുണ്ടെങ്കിൽ ആദ്യം ഹലോ എവരിവാൻ, ഐ എം ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ജോൺ മരിയൻ ഹോസ്പിറ്റൽ, പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരിയേറെ ആളുകൾക്ക് എത്ര ചികിത്സ ചെയ്താലും മാറാത്ത ഒരു പ്രശ്നമാണ് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പലതവണ കേട്ടിട്ടുണ്ട് യൂറിക് ആസിഡ് അതിന് ഇന്ന മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറേ കാലങ്ങളായിട്ട് ആ മരുന്ന് കഴിക്കുന്നുണ്ട്, കഴിക്കുമ്പം കുറയും, നിർത്തി കഴിയുമ്പം പിന്നെയും തുടങ്ങും, എനിക്കിഷ്ടപ്പെട്ട ഞാൻ ബീഫ് കഴിക്കുന്നില്ല, മീൻ കഴിക്കാൻ പറ്റുന്നില്ല, ചിക്കൻ കഴിക്കാൻ പറ്റുന്നില്ല, ഈ പറയുന്ന ഫുഡുകളെല്ലാം ഞാൻ മാറ്റിവെക്കുന്നുമുണ്ട്, മരുന്നും കഴിക്കുന്നുമുണ്ട്, പക്ഷേ ഇപ്പം മരുന്ന് നിർത്തുന്നു, യൂറിക് ആസിഡ് അങ്ങ് കൂടുകയാണ്. ഇത് വളരെ കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ്. ഭൂരിഭാഗവും ഈ യു എയിലുള്ള ആളുകൾ, ദുബായ്, അബുദാബി, ഷാർജ, ഈ ഏരിയയിലുള്ള ആളുകൾക്ക് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പം അതേപോലെ ഈ ഇപ്പം നമ്മളിപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിട്ട് യാത്ര ചെയ്ത് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മലപ്പുറം ഭാഗങ്ങളിൽ, മലപ്പുറം, കോഴിക്കോട്, ഈ മലബാർ ഏരിയകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം? കാരണം പലപ്പോഴും നമ്മൾ എത്ര നാളെങ്കിലും മരുന്ന് കഴിക്കാൻ പറ്റും, കാരണം എപ്പോഴും നമ്മൾ ഈ യൂറിക് ആസിഡിൻ്റെ ആരോഗ്യ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് അറിയുമ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. കാരണം പലപ്പോഴും നമ്മൾ യൂറിക് ആസിഡ് എന്ന് പറയുമ്പം ഈ കാലിലെ വിരലുകളിൽ, തള്ളവിരലിലൊക്കെ വരുന്ന കുറച്ച് നീരും വേദനയും കാര്യങ്ങളും മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, യൂറിക് ആസിഡിൻ്റെ കോംപ്ലിക്കേഷൻ, യൂറിക് ആസിഡിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളറിയാത്ത കുറേ പ്രശ്നങ്ങൾ യൂറിക് ആസിഡിൻ്റെ ഇതുണ്ട്. ആക്ച്വലി യൂറിക് ആസിഡ് നല്ലൊരിണമാണ്, കാരണം ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യപ്പെട്ട ഒരു കാര്യം യൂറിക് ആസിഡാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഫ്രീ റാഡിക്കൽ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴിച്ചതും അതിൻ്റെ ഫങ്ഷൻസിൻ്റെ ബാക്കി പത്രമായിട്ട് വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെയും കാര്യങ്ങളെയും ഒക്കെ അതിനെ നിർവീര്യമാക്കാനും പുറത്തേക്ക് കളയാനൊക്കെ യൂറിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാൽ ഇത് യൂറിനിലൂടെ ഇതൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകേണ്ട ഒരു പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫങ്ഷൻസ് എല്ലാം കഴിഞ്ഞാൽ ഇതിനെ പുറത്തേക്ക് കളയാനുള്ള ഒരു പ്രോസസ്സ് ശരിയാകാത്തത് കൊണ്ടാണ് നമുക്കെപ്പോഴും യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ അതിന് ബെനിഫിറ്റ് ഓക്കെ, പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടിൽ ഈ ജോയിൻസിൻ്റെ വേദന കാര്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ ബുദ്ധിമുട്ടിൽ വരുന്നതിനകത്ത് ഇപ്പോൾ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, യൂറിക് ആസിഡ് ലെവൽ കൂടുന്ന ആളുകളിൽ ഉദാഹരണ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ, രക്തക്കുഴലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ യൂറിക് ആസിഡ് സ്ഥിരമായിട്ട് കൂടുതലുള്ള ആളുകളിൽ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്ര മരുന്നെടുത്തു, എത്ര ഭക്ഷണം നിയന്ത്രിച്ചു എന്ന് പറഞ്ഞാലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യം വീണ്ടും 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 ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എന്തുകൊണ്ടാണ് ഒരിക്കലും ഈ പ്രശ്നം മാറാത്തത്, മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു മെച്ചം കിട്ടുന്നതിൻ്റെ കാര്യം വരുന്നതെന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അതായത് പ്യൂറിൻ എന്ന് പറയുന്നൊരു പ്രോട്ടീൻ്റെ എൻഡ് പ്രോഡക്റ്റാണ് യൂറിക് ആസിഡ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഇറച്ചി, മീനും, പയറുപരിപ്പുവർഗ്ഗങ്ങൾ, മുട്ട, ഈ കാര്യങ്ങളിലെല്ലാം പ്യൂറിൻ കണ്ടൻറ്റ് ഹൈ ആയതുള്ളതുകൊണ്ട് അത് കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് യൂറിക് ആസിഡ്. പക്ഷേ ഇത് ഇത്രയും മാറ്റി വെച്ചിട്ട് യൂറിക് ആസിഡ് കൂടുന്ന ആൾക്കാരുണ്ട്. ആക്ച്വലി സംഭവിക്കുന്നത് ഒരു ഇതൊരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ചും ദഹനമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുള്ള ആളുകളിൽ, പ്രത്യേകിച്ചും ഫാറ്റ് ലിവറുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുള്ള ആളുകളിൽ, വെയിറ്റ് കൂടുതലായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് യൂറിക് ആസിഡ്. ഇനിയും ഇതുവരെ നമ്മൾ അധികം കേൾക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഈക്കോളൈ എന്ന് പറയുന്നൊരു ബാക്ടീരിയയുണ്ട് കുടലിനകത്ത്. അപ്പോൾ ഈ ഈക്കോളൈ ബാക്ടീരിയകളുടെ, അതായത് റിസർച്ചുകൾ പറയുന്നത് ഈ ബാഡ് ബാക്ടീരിയകൾ, കുടലിലുള്ള ബാക്ടീരിയകൾ പലപ്പോഴും സംഭവിക്കുന്ന ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനൊക്കെ വരുന്നത് മലദ്വാരത്തിൽ നിന്ന് ഈക്കോളൈ ബാക്ടീരിയകൾ മൂത്രനാളിലേക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളിലെ മൂത്രനാളിലേക്ക് കയറുമ്പോഴാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്നത്. ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ഇതിൻ്റെ ഗ്രോത്ത് കൂടുന്നതനുസരിച്ച് ഇത് യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷനെ കൂട്ടുകയും അതിൻ്റെ പുറത്തേക്ക് കളയാനുള്ള ടെൻഡൻസി കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ദഹന പ്രശ്നം എന്ന് പറയുന്നത് വളരെ ഈസിയായിട്ട് എടുക്കാൻ പാടില്ല. അപ്പം ഈക്കോളൈ ബാക്ടീരിയകൾ യൂറിക് ആസിഡ് ലെവലിനെ കൂട്ടും. അതേപോലെ നമ്മുടെ ശരീരത്തിൽ DNA, അതായത് നമ്മുടെ ശരീരത്തിൽ ബേസിക്കായിട്ട് വരുന്ന
സെൽസും ഡി എൻ എയും ക്രോമോസോം ഒക്കെ എന്നൊക്കെ ക്രോമോസോംസ് ഒക്കെ പറയുന്നതാണ്. അതിനകത്ത് സൈറ്റോസിൻ ഗ്വാനിൻ തൈമിൻ ആ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്യൂറിൻ കണ്ടൻറ് അടങ്ങിയിട്ടുള്ളതാണ്. ഇത് ഒരു ദിവസം ഒത്തിരിയേറെ ഡി എൻ എകൾ നമ്മൾ ഡാമേജ് ആയി പോകുന്നതാണ്. ഇതെല്ലാം ലിവറിൽ വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ ഫാറ്റ് ലിവറുള്ള ആളുകൾക്ക് ഈ പ്യൂറിനെ ക്ലിയറാക്കി യൂറിക് ആസിഡാക്കി മാറ്റി പുറത്തേക്ക് കളയാനുള്ള ശേഷി കുറയുമ്പോൾ അത് ബ്ലഡിൽ കൂടുകയും ചെയ്യും. അത് ജോയിൻസിലും കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ആ ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു 6-7 നോർമൽ വാല്യൂ പറഞ്ഞെങ്കിലും ചിലപ്പം 10, 11, 12 ആളുകൾക്ക് യാതൊരു ജോയിൻ പെയിൻസും പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. എപ്പോഴും ഒരു 8-9 കിടക്കുമായിരിക്കും. പക്ഷെ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ട്, രക്തക്കുഴലുകളുടെ ഡാമേജുകൾ, ഉദാഹരണ പ്രശ്നങ്ങൾ, കിഡ്നി സ്റ്റോണുകൾ എല്ലാം ഉണ്ടാകുന്ന അങ്ങനെയുള്ള ആളുകളിലാണ്. അപ്പോൾ ജോയിൻസ് മാത്രം എന്ന് മാത്രമല്ല യൂരിക് ആസിഡിൻ്റെ കാര്യങ്ങളുള്ളത്. അപ്പോൾ അതൊക്കെ എന്താണ് ഇതിന് ഒറ്റമൂലി എന്ന് പറയുന്നത്? ഈ ബീഫ് മാറ്റി വെച്ചോ അല്ലെങ്കിൽ ചിക്കൻ മാറ്റി വെച്ചോ മീൻ മാറ്റി വെച്ചോ ഒന്നും അല്ല ഇതിൻ്റെ ഒറ്റമൂലി എന്ന് പറയുന്നത്. ഭൂരിഭാഗം സ്ഥലങ്ങളിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണും. കാരണം ഞാനിപ്പോൾ ഒരു 4-5 ഒരു 300,000+ ആളുകളെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മനസ്സിലായ കാര്യം എപ്പോഴാണ് മെച്ചം കിട്ടുന്നത്? അപ്പോൾ നമ്മൾ ആദ്യമേ പോയിട്ട് ബീഫ് മാറ്റി വെക്ക് അല്ലെങ്കിൽ ഇറച്ചി മാറ്റി വെക്ക് മീൻ മാറ്റി വെക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് മാറ്റി വെക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് കൂടുന്നില്ല എന്നുള്ളതല്ലാതെ ഇതൊരിക്കലും മാറത്തില്ല. അപ്പം മാറണം എന്നുണ്ടെങ്കിൽ ആദ്യം ഫാറ്റ് ലിവർ ക്ലിയർ ആകണം. ഗട്ട് റിലേറ്റഡ് കുടൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇതേപോലെ ബാക്ടീരിയൽ ബാഡ് ബാക്ടീരിയൽ, അതാണ് ഞാൻ ആദ്യം മെക്കാനിസം പറയുന്നത്. എന്തിനാണ് ലിവറിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തിനാണ് കുടലിൻ്റെ ഇമ്പോർട്ടൻസ്? ഈ ബാക്ടീരിയകളുടെ കാര്യത്തിലാണ് കുടലിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ പറയുന്ന വിഷാംശങ്ങളെ പുറത്ത് കളയാനുള്ള ശേഷിയാണ് കുറയുമ്പോഴാണ് ലിവറിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് അവയവങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കണം, വെയിറ്റ് കൺട്രോൾ ആവണം. ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആയുഷ്കാലം മുഴുവനും യൂറിക് ആസിഡ് എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പം നമ്മൾ ഇത്രയും കാലം നമ്മൾ ഞങ്ങളുടെ ഡോക്ടേഴ്സ് നടത്തിയ ഒരു എക്സ്പെരിമെൻ്റാണ്. കാരണം ഇതൊന്നും പ്രോപ്പറായിട്ട് നമ്മുടെ മെഡിക്കൽ ടെക്സ്റ്റുകളിൽ അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഇത് ലേറ്റസ്റ്റ് റിസർച്ചുകളിലും ഫങ്ഷണൽ മെഡിസിനിലും ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യം, നമ്മൾ യൂരിക് ആസിഡ് ട്രീറ്റ് ചെയ്യുന്നത് യൂരിക് ആസിഡ് മരുന്ന് എടുത്തു കഴിഞ്ഞാൽ കുറയും വീണ്ടും ഉണ്ടാകും, ഇറച്ചി മീൻ മാറ്റി വെച്ചാൽ കുറയും വീണ്ടും ഉണ്ടാകും. അപ്പോൾ ഇതൊന്നും മാറ്റി വെച്ച് നമുക്ക് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ജനിക്കുന്ന സമയം തൊട്ട് തന്നെ, നമ്മുടെ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇതൊക്കെ നന്നായിട്ട് കഴിച്ച് വന്നേക്കുന്ന ആൾക്കാരാണ്. അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ 25 അല്ലെങ്കിൽ 30 40 വയസ്സാകുമ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നത്? ഭക്ഷണമാണ് പ്രശ്നമെങ്കിൽ ഈ കഴിക്കുന്ന സമയം തൊട്ട് തന്നെ ഈ പ്രശ്നം വരേണ്ടതാണ്. പക്ഷേ ഭക്ഷണമല്ല, അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ഇത് നമ്മുടെ ലിവർ കുടൽ ഈ രണ്ട് അവയവങ്ങളും നന്നായിട്ട് പ്രവർത്തിച്ചാൽ തീരാവുന്ന ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫാറ്റ് ലിവർ കുറയണമെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് കണ്ടൻറ് കുറവുള്ള ഭക്ഷണങ്ങൾ. ഞങ്ങളുടെ ക്ലിനിക്കിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതാ, നിങ്ങൾ ഇറച്ചി മീനും മുട്ട എല്ലാം മാറ്റി വെക്കേണ്ടത്, ഈ അരിയും ഗോതമ്പും ചോറ് ഐറ്റംസ് മധുരവും ബേക്കറിയും അങ്ങനത്തെ സാധനങ്ങൾ കുറയ്ക്കി. അങ്ങനെ ആകുമ്പോഴാണ് ഫാറ്റ് ലിവർ കുറയുന്നത്. ഫാറ്റ് ലിവർ കുറഞ്ഞാലാണ് യൂരിക് ആസിഡിൻ്റെ മെച്ചം കിട്ടുന്നത് എന്നുള്ളത് എക്സ്പെരിമെൻ്റായിട്ട് ചെയ്ത് നോക്കിയിട്ട് പ്രൂവ് ചെയ്ത കാര്യമായതുകൊണ്ടാണ് നമ്മളിത് ഓപ്പണായിട്ട് ഇത് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആശുപത്രി വരുമ്പോൾ ചികിത്സയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒരു പ്രോപ്പർ ഗൈഡൻസോടുകൂടി പോകുക എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണെങ്കിൽ നമുക്ക് ആയുഷ്കാലം മുഴുവനും യൂരിക് ആസിഡിന് വേണ്ടിയിട്ട് മരുന്നെടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരത്തില്ല. ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മാറ്റി വെക്കേണ്ട ആവശ്യം വരത്തില്ല. സോ അതുകൊണ്ട് ഇപ്പം ഓവറായിട്ട് മധുരമുള്ള പഴങ്ങൾ അതൊക്കെ ഫാറ്റ് ലിവർ കൂട്ടും. ചക്കപ്പഴം, ഏത്തപ്പഴം, മാങ്ങാപ്പഴം ഇതൊക്കെ ഫാറ്റ് ലിവർ കൂട്ടുന്ന ഭക്ഷണങ്ങളാണ്. അപ്പം നമ്മൾ പഴങ്ങൾ നല്ലത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് യൂരിക് ആസിഡ് ലെവലിലേക്കും ചേഞ്ചസ് വരും. അപ്പോൾ അതുകൊണ്ട് അറിയേണ്ട കാര്യം, നമ്മൾ ലോ കാലറി, പ്രത്യേകിച്ചും ലോ ഗ്ലൂക്കോസ്, കാലറി അല്ല ഉദ്ദേശിച്ചത്, ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കുറവുള്ള ഭക്ഷണങ്ങളിലാണ് നമുക്ക് യൂരിക് ആസിഡ് ലെവലിൽ മാറ്റം വരുന്നത്. ഇപ്പോഴും പഴയ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതികളുണ്ട്. പക്ഷേ അതിലൊരിക്കലും ഒരു പ്രോപ്പർ പെർമനൻ്റ് റിസൾട്ട് കിട്ടത്തില്ല. മാറ്റി പിടിച്ച് നോക്കുക, എന്താ പറയുക, ഈ പറയുന്ന പാടില്ല എന്ന് പറയുന്ന ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തി നോക്കുക. പക്ഷേ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഈ ചോറും കഞ്ഞിയും ദോശ ഇഡലിയും അപ്പോൾ ഒക്കെ കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റി വെച്ചേച്ച് വേണം ഇത് ഉൾപ്പെടുത്തിയെങ്കിലാണ് നമുക്ക് ആ മെച്ചം കിട്ടുന്നത്. അതുകൊണ്ട് ഫാറ്റ് ലിവർ ക്ലിയർ ആകാനായിട്ട് ലോ ഗ്ലൂക്കോസ് ഡയറ്റാണ്. ലോ ഗ്ലൂക്കോസ് ഉള്ളത് ഇറച്ചി മീൻ മുട്ട അതേപോലെ തന്നെ ഈ പറയുന്ന പ്യൂറിൻ കണ്ടൻറ്റ് കൂടുതൽ ഇതിനാണ്. അതുകൊണ്ട് ആദ്യം ഇനീഷ്യലി നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കുറച്ച് വെച്ച് വെയിറ്റ് ഒന്ന് ഒതുക്കി എടുത്തേച്ച് പിന്നെ നമുക്ക് ഫാറ്റ് ലിവർ ഓക്കെ ആക്കുന്ന രീതികളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് നമുക്ക് ആ യൂറിക് ആസിഡിൻ്റെ മെച്ചം
കിട്ടുന്നതാണ്. അതേപോലെ തന്നെ പച്ചക്കറികളിൽ ഒരിക്കലും ഗ്ലൂക്കോസ് കണ്ടന്റ് ഇല്ല, വെണ്ണ നെയ്യ് തൈര് ഇതിനകത്തൊന്നും ഗ്ലൂക്കോസ് കണ്ടന്റ് ഇല്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി എടുക്കുമ്പോൾ അതിനൊരു പ്രോപ്പർ ഡയറ്റിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് യൂറിക് ആസിഡിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ലേറ്റസ്റ്റ് റിസർച്ചുകളിൽ സയൻസിൽ പറയുന്നത് നമുക്ക് ദഹനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുടൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കുക, ഫാറ്റ് ലിവർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കുക, വെയിറ്റ് കൺട്രോൾ ചെയ്യുക, ഇത്രയും കാര്യങ്ങളിൽ തന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് യൂറിക് ആസിഡ് നമുക്ക് ആയുഷ്കാലത്തിൽ ഒരിക്കലും വരാത്ത രീതിയിൽ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.